Good morning, students. How are you? മലയാളത്തിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ള പാഠം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? പൂമ്പാറ്റ എന്ന പാഠമാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. പൂമ്പാറ്റ. നിങ്ങൾക്ക് എല്ലാവർക്കും പൂമ്പാറ്റയെ ഇഷ്ടമാണോ? എന്ത് ഭംഗിയാണല്ലേ പൂമ്പാറ്റയെ കാണാൻ. നിങ്ങളുടെ വീടിന് ചുറ്റും പുറത്തോട്ട് നിങ്ങളുടെ പൂന്തോട്ടത്തിലൊക്കെ നോക്കിയാൽ എത്ര നിറത്തിലാണ് നിങ്ങൾ പൂമ്പാറ്റയെ കാണുന്നത്. പല വർണ്ണങ്ങളിൽ പൂമ്പാറ്റകളുണ്ട് അല്ലേ? ഏതൊക്കെ വർണ്ണങ്ങളിലാണ് കാണുന്നത് നിങ്ങൾ? മഞ്ഞ, പച്ച, നീല, ചുവപ്പ് എന്നിങ്ങനെ പല വർണ്ണങ്ങളിൽ നിങ്ങൾ പൂമ്പാറ്റയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പൂമ്പാറ്റയെ കുറിച്ചുള്ള ഒരു കവിതയാണ് നിങ്ങൾക്ക് ആദ്യത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത്. പൂമ്പാറ്റ എന്ന കവിത എഴുതിയിരിക്കുന്നത് ആരാണെന്നറിയോ? മലയാളത്തിലെ പ്രമുഖ കവിയായ MP അപ്പനാണ് പൂമ്പാറ്റ എന്ന കവിത എഴുതിയിരിക്കുന്നത്. മലയാളത്തിലെ പ്രമുഖ കവിയായ MP അപ്പനാണ് പൂമ്പാറ്റ എന്ന കവിത എഴുതിയിരിക്കുന്നത്. മനോഹരമായ ഒരു കവിതയാണ് ഇത്. 1913ലാണ് MP അപ്പൻ ജനിച്ചത്. തിരുവനന്തപുരത്തായിരുന്നു ഇദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി ധാരാളം കൃതികൾ എഴുതിയിട്ടുണ്ട്. കായും കനി, ഉദ്യാന സൂനം, തരംഗലീല തുടങ്ങിയ ഒട്ടനവധി കൃതി കവിതകൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങിയ നിരവധി അവാർഡുകൾ MP അപ്പന് ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹം 2003ലാണ് അന്തരിക്കുന്നത്. ഇദ്ദേഹം എഴുതിയ ഒരു കവിതയാണ് ഇത്, പൂമ്പാറ്റ. പൂമ്പാറ്റ എന്ന കവിതയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു പൂമ്പാറ്റ, നിങ്ങൾക്ക് പൂമ്പാറ്റയെ കണ്ടാൽ എന്തു തോന്നും? പൂമ്പാറ്റയൊന്ന് തൊട്ട് നോക്കാൻ തോന്നില്ലേ? അത് പറന്ന് ഓരോ പൂവിൽ നിന്നാണ് തേൻ കുടിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ? അത് പറന്ന് ചെന്ന് പൂവിൽ തേൻ കുടിക്കുമ്പോൾ അവിടെ നിന്ന് പറന്ന് അടുത്ത പൂവിലോട്ട് പോകുന്നു. അങ്ങനെ പല പല പൂക്കളിൽ നിന്നാണ് തേൻ കുടിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ പൂമ്പാറ്റയെ കണ്ടപ്പോൾ ഒരു കുട്ടിക്ക് തോന്നിയ ആകാംക്ഷയും കൗതുകവും ഒക്കെയാണ് മലയാളത്തിലെ പ്രമുഖ കവിയായ MP അപ്പൻ പൂമ്പാറ്റ എന്ന കവിതയിലൂടെ പറയുന്നത്. ഇനി നമുക്ക് കവിതയൊന്ന് പാടി നോക്കിയാലോ. ഓ മനേ ആരു നീ ചൊല്ലു, നീ മഴവില്ലിന്റെ ചെല്ലക്കിടാവോ, പറക്കുന്നതൊക്കെ അതുപോലെ ഈ കുട്ടിയും പണ്ട് വിളിച്ച് നോക്കി നിൽക്കണം അതെങ്ങനെയാണ് പറക്കുന്നത്.
ഉണ്ടാക്കുന്നതും അതിന്റെ ഭംഗിയും സൗന്ദര്യവും എല്ലാം ആസ്വദിച്ച് ഈ കുട്ടി അങ്ങനെ നിൽക്കുകയാണ്. ഇതാണ് പൂമ്പാറ്റ എന്ന കവിതയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക, മലയാളത്തിലെ പ്രമുഖ കവിയായ എം പി അപ്പനാണ് പൂമ്പാറ്റ എന്ന കവിത എഴുതിയിരിക്കുന്നത്. പൂമ്പാറ്റ എന്ന കവിതയിൽ ഒരു കുട്ടിക്കുണ്ടായ പൂമ്പാറ്റയെ കണ്ടപ്പോൾ ഒരു കുട്ടിക്കുണ്ടായ ആകാംക്ഷയാണ് കവി ഈ കവിതയിലൂടെ പറയുന്നത്. പൂമ്പാറ്റയെ കണ്ടപ്പോൾ കുട്ടി ചോദിച്ചു, മഴവില്ലിന്റെ ചില്ലക്കിടാവാണോ എന്ന് ചോദിച്ചു. മിനുത്ത ചിറകങ്ങനെ നോക്കി നിന്നു. ഇതെല്ലാം കണ്ട് എന്ത് ചെയ്യാണ് കുട്ടി? കണ്ടു മിഴിച്ച് നോക്കി നിൽക്കുകയാണ് പൂമ്പാറ്റയുടെ സൗന്ദര്യവും ഭംഗിയും ഒക്കെ. എല്ലാവരും വീട്ടിലിരുന്ന് ഇത് ഈണത്തിൽ പാടി പരിശീലിക്കുക. താങ്ക് യു.